Hello everyone, I am Ajay. Welcome to another episode of Varna Prapancham. ഏറെ പ്രത്യേകതകളുള്ള കുറേ സ്ഥലങ്ങൾ തേടിയാണ് ഇന്ന് എൻ്റെ യാത്ര. ആലപ്പുഴ ജില്ലയിലെ ഇടത്തുവ മുതൽ പൂപ്പള്ളി വരെയുള്ള പ്രദേശങ്ങളിലെ അനുബന്ധ കാഴ്ചകളാണ് ഇനിയുള്ള വീഡിയോകളിൽ ഉടനീളം. ഒരിക്കൽ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്താൽ വീണ്ടും വീണ്ടും യാത്ര ചെയ്യണമെന്ന് തോന്നി. എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത് എന്നറിയാൻ ഓരോ വീഡിയോയും മുടങ്ങാതെ കാണുക. ഇത് എടത്തുവ പാലം, സെൻറ്റ് ജോർജ് ഫെറോന ചർച്ച്, എടത്തുവ. ഇത് ഏറെ പ്രസിദ്ധമായ ഒരു ദേവാലയമാണ്. എടത്തുവ പള്ളി പെരുന്നാൾ നടക്കുന്നത് ഇവിടെയാണ്. മെയ് മാസത്തിലാണ് ഇവിടുത്തെ പ്രധാന പെരുന്നാൾ. ഈ കാണുന്നതാണ് അതിൻ്റെ കവാടം. നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത് എടത്തുവ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ കൂടി കിടക്കുന്ന റോഡാണ്. തുടക്കം തന്നെ ഗംഭീരം. ഇത് ഇല്ലിമൂട് ജംഗ്ഷൻ. ഞാൻ കടന്നു വന്ന റോഡിൻ്റെ വലതുവശത്തേക്ക് മറ്റൊരു റോഡ് തിരിഞ്ഞു പോകുന്നുണ്ട്. ഇടതുവശത്തേക്ക് തിരിഞ്ഞു പോകുന്നത് എടത്തുവ പള്ളിയിലേക്ക് പോകാനുള്ള ഒരു കുറുക്കുവഴിയാണ്. എനിക്ക് പോകേണ്ടത് മുന്നോട്ട് തന്നെയാണ്. ഈ ജംഗ്ഷനിൽ ഒരു ചായ കുടിക്കാനായിട്ട് നിന്നപ്പോൾ ഒരച്ചായം പറഞ്ഞു, വലതുവശത്തേക്ക് പോയാൽ നല്ലൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു മഹാഗണി തോട്ടവുമുണ്ട്, ഒപ്പം സ്വകാര്യ വ്യക്തിയുടെ ഒരു ഫാമും. എന്നാൽ പിന്നെ ആ കാഴ്ചകളൊന്ന് കണ്ടേക്കാവെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് വെച്ചു പിടിച്ചു. നല്ല ഗ്രാമീണ വഴി, നല്ല റോഡ്. ഒരു വശത്ത് നെൽപ്പാടം, മറുവശത്ത് ഒരു തോട് പാരലായിട്ട് പോകുന്നു, അതിനപ്പുറവും വീണ്ടും നെൽപ്പാടം. എന്തായാലും ചാനലിൽ പുതിയൊരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാക്കേണ്ടി വരും, കുട്ടനാടൻ കാഴ്ചകൾ എന്ന് പറഞ്ഞ്. അത്രയ്ക്കുണ്ട് കുട്ടനാടിനെ കുറിച്ചുള്ള ഒരുപാട് വിശേഷങ്ങൾ. വലതുവശത്തുകൂടി ഒരു ചെങ്കൽ റോഡ് കടന്നു പോകുന്നുണ്ട്. അത് ഈ കലങ്ക് കഴിഞ്ഞ് വലത്തേക്ക് തിരിഞ്ഞു പോകും. ഇവിടെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഓളകളിങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നു. എന്നാൽ അല്പനേരം ഇവിടെ ഇറങ്ങി നിന്ന് ആ കാഴ്ചകളൊന്ന് ചിത്രീകരിക്കാമെന്ന് വിചാരിച്ചു. വീണ്ടും മുന്നോട്ട്. ഇതിവിടുത്തെ സ്ഥിരം കാഴ്ചകളാണല്ലോ. ഏകദേശം 3/4 കിലോമീറ്റർ പിന്നിട്ട് വരുമ്പോൾ വലത്തേക്ക് ഒരു പാലം തിരിയുന്നുണ്ട്. ഈ പ്രദേശത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ്. എന്നാൽ പിന്നെ ആ ഭംഗിയൊന്ന് ഹെലികാമിൽ എടുത്തേക്കാന്ന് വിചാരിച്ചു. കൃഷിയൊക്കെ കഴിഞ്ഞ് പാടത്ത് വെള്ളം കയറ്റി ഇട്ടിരിക്കുകയാണ്. സാമാന്യം വലിയൊരു തോട് തന്നെയാണ്. ഇവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞു പോകുന്നുണ്ട്. ഈ പാലം കയറി അക്കരയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും കുറേ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പുഞ്ചപ്പാടത്തിൻ്റെ ഒരു വിസ്തൃതിയൊക്കെ അറിയണമെങ്കിൽ ആകാശ കാഴ്ചയിൽ ഇങ്ങനെ നോക്കിയാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇന്ന് ഞാൻ കാറിലാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ തോടും ചെറിയുള്ള ചെറിയ വഴിയിൽ കൂടി ഒന്നും പോകാൻ സാധിക്കത്തില്ല. ആ കാഴ്ചകളൊക്കെയും ഇങ്ങനെ കാണുന്നതാണ് കുറേ കൂടെ രസമെന്ന് ഇന്ന് എനിക്ക് തോന്നുന്നു. പാടത്തിൻ്റെ നടുക്ക് ഒറ്റപ്പെട്ട കുറേ വീടുകളൊക്കെ ഇവിടെയുണ്ട്. നമ്മുടെ മെനിക്കുട്ടിയെ താഴേക്ക് ഇറക്കിയിട്ട് അടുത്ത കുറേ കാഴ്ചകളുടെ മുന്നോട്ട് പകർത്താമെന്ന് വിചാരിച്ച് ഞാൻ യാത്ര തുടർന്നു. ഇവിടെ ഒരു പാലമുണ്ട്. കൈവരിയില്ലെന്നുള്ളതാണ് പ്രത്യേകത. വലം കൈയിൽ ക്യാമറ, ഇടം കൈയിൽ സ്റ്റിയറിങ്. അല്പം ശ്രമത്തിലാണ് ഞാൻ ഈ പാലം കടന്നത്. കാരണം ഫ്രണ്ട് വീലോ ബാക്ക് വീലോ അല്പം ഒന്ന് തെറ്റിയാൽ തൂട്ടിക്കിടക്കും. ഇതുപോലെയുള്ള ചെറിയ പാലങ്ങൾ കടന്നു വേണം മുന്നോട്ട് പോകാൻ. ഈ കടന്നു ചെല്ലുന്നത് വലിയൊരു പുഴയുടെ തീരത്തേക്ക് തന്നെയാണ്. പണ്ട് ഇതിലെ കൂടെയൊക്കെ ബോട്ട് സർവീസ് നിരന്തരം ഉണ്ടായിരുന്ന ഒരു മേഖലയാണ്. ഇതുപോലെയുള്ള പാലങ്ങളും റോഡുകളുമൊക്കെ വന്നതോടുകൂടി ഇവയൊന്നും ആശ്രയിക്കേണ്ട ആവശ്യം ഇല്ലാതെയായി. ഇത് കളങ്ങര ചങ്ങങ്കേരി എന്ന് പറയുന്ന സ്ഥലമാണ്. കളങ്ങരയുടെ ഒരു ഭാഗമാണ്. കാറ് അവിടെ ഇട്ടിട്ടാണ് ഈ കോവണി പാലത്തേക്ക് കയറി വന്നത്. കഷ്ടിച്ച് ഒരു കാറിന് കടന്നു പോകാൻ തക്കവണ്ണം വീതി മാത്രമേ ഉള്ളൂ. ഇത് കണ്ടപ്പോഴാണ്, ഞാനൊരു ഫോട്ടോഗ്രാഫർ കൂടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, വെഡിങ് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഒരു സ്ഥലമാണിത്. പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ ആ മഹാഗണി തോട്ടത്തിൻ്റെ അടുത്തെത്തി. റോഡിൻ്റെ ഇടത് സൈഡിൽ വലിയ തോടും വലത് സൈഡിൽ മുഴുവൻ മഹാഗണി തോട്ടവുമാണ്. എടത്തുവായിലുള്ള ജുവലറി ഉടമയുടെ സ്വകാര്യ ഫാമാണിവിടെ. ഇവിടെ കുറേ കോഴി വളർത്തലാണ്
നടക്കുന്നത്. രണ്ട് തട്ടിലായിട്ട് മേളിലും താഴെയുമായിട്ട് കുറേ ഇനത്തിലുള്ള കോഴികളുണ്ട്. എന്തായാലും അങ്ങോട്ടേക്ക് ഇറങ്ങിയൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാൻ പോയില്ല, അവിടെ ആരെയും കണ്ടില്ല. എന്തായാലും ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണണമെന്ന് കരുതിയാണ് ഇവിടെ വന്നത്. ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഉണ്ട് ഇവിടേക്ക് എത്താനായിട്ട്. ആ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ വണ്ടി തിരിച്ചു. വലത് സൈഡിലായിട്ട് കുറേ മുറിവെള്ളങ്ങളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. വീട്ടു സാധനങ്ങളും മറ്റുമൊക്കെ കൊണ്ടുവരാനായിട്ട് സ്വകാര്യ വ്യക്തികൾ ഉപയോഗിക്കുന്നതായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മടക്കയാത്രയിൽ ഈ നാടിൻ്റെ മറ്റൊരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഏത് റൂട്ടിലൂടെ ഒരു യാത്ര പോയാലും ആ യാത്രയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്കും ഒരു ഭംഗിയുണ്ടാവും, പിന്നോട്ടുള്ള യാത്രയ്ക്ക് അതിലുമേറെ ഒരു ഭംഗിയുണ്ടാവും. നെല്ലൊക്കെ കരിഞ്ഞാറ് കൊണ്ട് കിടക്കുന്ന സമയത്ത് കുറേ വീഡിയോകൾ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിർഭാഗ്യവശാൽ ഇന്നവരെ അത് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഈ വഴിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. മുന്നോട്ട് പോയപ്പോഴുള്ള കാഴ്ചയ്ക്ക് ഒരുപക്ഷെ ഇത്രയും ഭംഗിയുണ്ടാവില്ല. എന്തോ കെട്ട് കാഴ്ചകളോട് എനിക്ക് ഏറെ താല്പര്യമില്ല. ഇതുപോലെയുള്ള മനോഹരമായ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിലാണ് എപ്പോഴും എൻ്റെ ഇഷ്ടം. വീണ്ടും എൻ്റെ മുന്നിലേക്ക് ആ അംഗമെത്തി. വളരെ പ്രയാസപ്പെട്ട് വേണം ഇടത്തോട്ട് തിരിഞ്ഞൊന്ന് നിവർന്നു വരാൻ. മുമ്പ് പറഞ്ഞതുപോലെ അല്പം ഒന്ന് തെറ്റിയാൽ പാളം തെറ്റും. എന്തായാലും അക്കരെ കടന്നു. ദൈവം ഈ പ്രപഞ്ചത്തിന് ഒരുപാട് സൗന്ദര്യം നൽകിയിട്ടുണ്ട്. ഈ ജീവിതയാത്രയിൽ അത് മുഴുവനൊന്നും കണ്ടു തീർക്കാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും അതിൻ്റെ ഒരു കോണെങ്കിലും ഒന്ന് കാണണമെന്ന് വലിയൊരാഗ്രഹമാണ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. വീഡിയോ എടുക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. സ്കൂട്ടറിലുമല്ല, കാറിലാണ്. നമ്മുടെ ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് എടത്വ പൂപ്പള്ളി റൂട്ടിലുള്ള ഒരുപാട് ദൃശ്യങ്ങൾ പകർത്തുക എന്നുള്ളതാണ്. അതിൻ്റെ അനുബന്ധ ദൃശ്യങ്ങൾ മാത്രമാണ് ഇത്. ഉള്ളിലേക്കൂടെയൊക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും അവിടെയും കാണാൻ എന്ന് ഒന്ന് കാണിച്ചു തരിക മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഫോർ വീലർ ഇതിലെ ഓടിക്കുന്നത് അല്പം സൂക്ഷിച്ചു വേണം. കാരണം റോഡിൻ്റെ ഇരു സൈഡിലും പുല്ല് വളർന്നു നിൽക്കുന്നത് കൊണ്ട് ഇതിൻ്റെ തിട്ട തീർച്ചയായിട്ടും കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് സൂക്ഷിച്ചോടിച്ചാൽ നന്നായിരിക്കും. ഞാൻ തിരിഞ്ഞു പോയ ഇല്ലിമോഡ് ജംഗ്ഷനിലേക്ക് തന്നെ ഏകദേശം ഞാൻ തിരിച്ചെത്തി. ഇനി ഇവിടുന്ന് വലത്തോട്ട് വേണം തുടർന്ന് യാത്ര ചെയ്യാൻ. എൻ്റെ വീഡിയോയിൽ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു എടത്തുവായെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന്. എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ആ കമൻ്റാണ്. ഇതാ ഒരു അടിപൊളി കാഴ്ച. പുഞ്ചയുടെ അപ്പുറത്ത് ഭാഗത്തായിട്ട് സ്വകാര്യ വ്യക്തിയുടെ ഒരു വീടാണിത്. ഞാൻ മനസ്സിലാക്കിയത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ വീടാണെന്ന്. എന്തായാലും കൊള്ളാം, അടിപൊളി ലൊക്കേഷനിലാണ് ആ വീട് നിൽക്കുന്നത്. എന്തായാലും ഡ്രോൺ ഉപയോഗിച്ചും അതിൻ്റെ അടിപൊളി ഒരു വിഷ്വൽ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. കാർ ഒരു സൈഡിലേക്ക് ഞാൻ നിർത്തിയിട്ടു. നമ്മുടെ ഡ്രോണൊന്ന് ഉയർത്തിയപ്പോൾ കാണുന്ന അടിപൊളി കാഴ്ചകളാണ് ഇതൊക്കെ. ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ഞാൻ ചോദിച്ചപ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെന്നാണ് മനസ്സിലാക്കിയത്. എന്തായാലും അദ്ദേഹം നല്ലൊരു പ്രകൃതി സ്നേഹിയാണ്, നല്ല ഉൾക്കാഴ്ചയുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു സ്ഥലത്ത് ഇത്ര മനോഹരമായി വീടൊരുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച പ്രധാന ഘടകമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ആ ചെറയിൽ കൂടി വന്ന് ചെറിയൊരു റോഡിൽ കൂടി വേണം ആ പുരയിടത്തിലേക്ക് കയറാൻ. ഇടതുവശത്തായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് മത്സ്യഫാമാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ഷെഡൊക്കെ കെട്ടിയിട്ടുണ്ട്, അങ്ങനെ ആയിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു 4 ചെറ പോലെ ഇങ്ങനെ സ്ക്വയറായിട്ട് കിടക്കുകയാണ്. എങ്ങനെയുണ്ട് എടത്തുവ പൂപ്പള്ളി റോഡിൻ്റെ ഈ തുടക്ക കാഴ്ചകൾ? തുടക്കം മാത്രമേ ആയുള്ളൂ, ഇനി ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ നമ്മെ തേടിയിരിപ്പുണ്ട്. ഞാൻ കടന്നു വന്ന റോഡാണ് ആ കാണുന്നത്. തുടക്കം ഇത്ര ഗംഭീരമായപ്പോൾ മുന്നോട്ടുള്ള കാഴ്ചകൾ എടുക്കാനുള്ള വല്ലാത്തൊരു ത്രില്ലിലാണ് ഞാനിന്ന്. ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെയും അല്ലാതെ നേരിട്ടും അറിയിക്കാൻ സാധിക്കും. എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എത്ര എപ്പിസോഡിൽ ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്നൊന്നും എനിക്കറിയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ
ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ. തുടർ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്.